ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ സോഷ്യൽ മീഡിയ വലിയ വില്ലനായി തീരുമെന്നതിൽ സംശയം വേണ്ട. പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയയിൽ വർഗീയ അധിക്ഷേപ കമന്റുകൾ പങ്കുവച്ചതിലൂടെ പല പ്രവാസികളുടെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രണ്ടു പേർ ജയിലിലുമായി. സോഷ്യൽ മീഡിയ വളരെ നല്ല ഒരു കാര്യമാണെങ്കിലും അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത കുറയുമെന്നാണ് പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് UAE കമ്പനികൾ തൊഴിലന്വേഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയും വ്യക്തിയുടെ സ്വഭാവവിശേഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. 25 രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള 2200 ജീവനക്കാർ ജോലി ചെയ്യുന്ന ദുബായ് ആസ്ഥാനമായുള്ള ഏരിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജീവനക്കാരെ നിയമിക്കുന്നതിന് മുൻപ് അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ വലിയ രീതിയിൽ പരിശോധന നടത്തുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രമുഖ മലയാളി വ്യവസായിയായ സോഹൻ റോയിയാണ് ഏരിയസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും CEO. തൊഴിലാളികളെ കേവലം ജോലിക്കാരായി മാത്രം കാണുന്നില്ലെന്നും അവരെ ഒരു കുടുംബമായിട്ടാണ് കാണുന്നതെന്നും സോഹൻ റോയ് വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ജീവനക്കാരെയും കുടുംബാംഗങ്ങളായി കരുതുന്നു. അതിനാൽ ഞങ്ങൾ അവരെ മികച്ച വ്യക്തിത്വങ്ങളായി മാറ്റുന്നു. അതുകൊണ്ട് ആ കുടുംബത്തിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമല്ല. പുതിയ ജീവനക്കാരനെ തിരഞ്ഞെടുക്കുമ്പോൾ നിരവധി ഫിൽട്രേഷൻ ഇടയാക്കുന്നു. ഞങ്ങൾ മാർക്ക് നോക്കുന്നില്ല, പകരം സ്വഭാവം നോക്കുന്നുവെന്നാണ് സോഹൻ റോയ് പറയുന്നത്. സോഷ്യൽ മീഡിയ പേജുകളും മറ്റും പരിശോധിക്കുന്നത് ഉൾപ്പെടെ ഒരു വലിയ പ്രക്രിയ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുണ്ട്. മുഴുവൻ ജീവനക്കാരും ശരിയായ പരിശീലനം നേടിയിട്ടുണ്ടെന്നും അവർ ഉറപ്പുവരുത്തും. അതേസമയം പ്രോക്സികളുടെയും റെസിഡൻഷ്യൽ VPN സേവനങ്ങളുടെയും ദാതാക്കളായ പ്രോക്സിറാക് UAE ലോകത്തിന്റെ സോഷ്യൽ മീഡിയ തലസ്ഥാനമെന്നാണ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല 100% പേർ ഫേസ്ബുക്ക് ഉള്ളവരിൽ ഏറ്റവും ഉയർന്ന ശതമാനവും UAE. ജീവനക്കാർ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, പ്രത്യേകിച്ച് ലിങ്ക്ഡ് ഇന്നിൽ, പ്രൊഫഷണലിസത്തിന്റെ ഒരു ഘടകം നിലനിർത്തുന്നത് പ്രധാനമാണെന്നാണ് കൂപ്പർ ഫിച്ചിലെ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസ് ടീമിലെ റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റായ ലോറൻ സ്വാനെ ഉദ്ധരിച്ച് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ചിലപ്പോൾ കമ്പനികൾ ഏതെങ്കിലും പ്രസക്തമായ സോഷ്യൽ പേജ് പങ്കിടാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടേക്കുമെന്നും അവർ പറയുന്നു. ലിങ്ക്ഡിൻ മാത്രമല്ല ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പ്രൊഫൈലുകളും കമ്പനികൾ ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളോട് ചോദിക്കും. ഇതിലൂടെ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച കൃത്യമായ ബോധം കമ്പനികൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ഉൾക്കാഴ്ച നൽകാനും കൂടുതൽ വ്യക്തിപരമായ തലത്തിൽ ആരെങ്കിലും നന്നായി അറിയാനുള്ള ഒരു ഉപയോഗപ്രദമായ ഉപകരണമാകാനും കഴിയും. അവർ അത്തരം ഉള്ളടക്കം അവരുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ പങ്കിടുകയാണെങ്കിൽ അതിലെല്ലാം സൂക്ഷ്മത പുലർത്തുന്നതും നല്ലതാണ്. UAE നിരവധി കമ്പനികൾ ഇപ്പോൾ ഇതൊരു പുതിയ രീതിയാക്കി എടുത്തിട്ടുണ്ടെന്നാണ് സ്വാൻ പറയുന്നത്.